അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നസീന്റെ ഇൻട്രോ അടിപൊളിയാണ്. നസീന്ന് ഞാൻ എന്നെ കൊണ്ട് ഒച്ച ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ എനിക്കാണെങ്കിലെ കടന്നിട്ട് ഒരു വയലന്റ് ആണ് തന്നെ ഒച്ച ഉണ്ടാക്കാതെ. ഞാൻ ഒച്ചപ്പാടിന്റെ വൈബിന്റെ ആളാണ്, ഫുൾ വൈബിന്റെ. നസീനെ നസി കൊറേ ആള് പറഞ്ഞ നസി പറയിട്ട് നീ ഭയങ്കര വയലന്റ് ആണ്, ഞാൻ ഫുൾ എനർജിയാണ്. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് അർഫാന ഇല്ല, അർഫാന നെയിലും ഇല്ല. അർഫാനും നെയിലും ഓളെ ഉമ്മാന്റെ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഞാനും മോളും പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ല. അപ്പോ വൈകുന്നേരത്തെ ടീന്റെ പരിപാടിയാണ്, ടീ ചായ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോ ഓളോട് പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ വരും ആ സമയം. അപ്പൊ നെസ്സി പറഞ്ഞു പപ്പ ഞാൻ നിങ്ങക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു, ഓൾ എന്താണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഗൈസ് നെസ്സിയാണ് ഇന്ന് നമുക്ക് വേണ്ടിട്ട് എന്തോ സ്പെഷ്യല്, പപ്പാക്കുള്ള സ്പെഷ്യല് നെസ്സിയാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. എന്താണ് ഒരു ഉദ്ദേശം, എന്ത് നെസ്സി എന്തുണ്ടാക്കാനുള്ള ഉദ്ദേശം? പേര് നസിക്ക് അറിയില്ല എന്ന് പറയുന്നു. പക്ഷെ നസി നസി എനിക്ക് വേണ്ടിട്ട് പപ്പാക്ക് ചായ കുടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് നസി ഉള്ളത് അല്ല. നസി ഫസ്റ്റ് ടൈം ഇടക്കിടക്കെല്ലാം കയറുന്നില്ല, ചായ വെക്കാൻ. ഇത് പപ്പ ഉള്ളത് കൊണ്ട് പപ്പാക്കൊരു അല്ല ഒരു സ്നാക്സ് അല്ല നെസ്സി അങ്ങനെ എല്ലാ പൊടി ഇട്ടിട്ട് പപ്പാക്കൊരു ചെറിയൊരു ഒരു പ്രാവശ്യം നെസ്സി മുട്ട ഓംലെറ്റ് ആക്കി എന്നാണ് പറയുന്നത്. അടിപൊളി മുട്ട ഓംലെറ്റ് എന്ന് പറഞ്ഞല്ല നെസ്സി അങ്ങനെ പലതരം പൊടികൾ ഇട്ട് വെറൈറ്റി ഉണ്ടാക്കുകയാണ്. അത് എന്തെല്ലാം പൊടിയെന്ന് നമുക്കൊരു പിടുത്തമില്ല. മൊത്തം പൊടികള് പറഞ്ഞാ നെസ്സി ചെറുതാണ്, പക്ഷെ എന്നാലും അവളെ ആ ഒരു ഉണ്ടാക്കാനുള്ള ഒരു മനസ്സാണ് നമ്മ കാണേണ്ടത് അല്ല. അവള് സ്വന്തം പപ്പയ്ക്കും വേണ്ടിട്ടുള്ള സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഇത് മുട്ടയാണ്. മുട്ടയും കുറെ പൗഡറും അവള് കയ്യിലെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തോ ഉള്ളി എന്തോ പൊളിച്ചിടാനുള്ള പരിപാടിയിലുള്ളത്, ചെറിയ ഉള്ളി അല്ല, ചെറിയ ഉള്ളി നല്ല അടിപൊളി എന്നാണ് നെസ്സി പറയുന്നത് അല്ല. അപ്പൊ നെസ്സിന്റെ വിഭവങ്ങൾ നമുക്ക് കാണാം ഗൈസ്, നെസ്സി എന്തെല്ലാം ചെയ്യുന്ന നമുക്ക് നോക്കാം. അങ്ങനെ ഉള്ളിയെല്ലാം നെസ്സി മുറിച്ചിടട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നെന്ന് നോക്കാം. അങ്ങനെ ഗൈസ് നെസ്സി എണ്ണ പെരട്ടുകയാണ്, ചെറുതായിട്ട് തീ കത്തിച്ചിട്ടുണ്ട് ചട്ടിയില്. അങ്ങനെ നെസ്സി അല്ല എണ്ണ പെരട്ടുന്നത് അല്ലെ, എണ്ണ പെരട്ടി കഴിഞ്ഞു നെസ്സി എണ്ണ പെരട്ടി കഴിഞ്ഞിട്ട് മുട്ട ഓംലെറ്റിന്റെ മിക്സ് ചെയ്തത് അതിലോട്ട് നെസ്സി ഒഴിച്ച് അല്ല നെസ്സി ഒഴിച്ചു. അങ്ങനെ ഇത് എത്ര മുട്ടയുണ്ട് നെസ്സി? രണ്ട് മുട്ട എന്നാണ് നെസ്സി പറയുന്നത്. നെസ്സിന്റെ മുട്ട ഓംലെറ്റ് ഇനി എത്ര സമയം കൊണ്ടാവും നമുക്ക് നോക്കാം. ഇത് എത്ര സമയം പിടിക്കും ഏകദേശം? കുറച്ച് സമയം പിടിക്കും, ഒന്ന് വേണോ അത് അല്ല, ഒന്ന് കറക്റ്റ് വെന്ത് കഴിഞ്ഞാൽ അത് നെസ്സി പറയുന്ന റെഡിയാണ്. എന്നിട്ട് എന്താണ് സ്നാക്സ് നെസ്സി ആക്കി തരുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ് നെസ്സി ബ്രെഡ് പാക്കറ്റ് പൊട്ടിക്കുന്നുണ്ട് അല്ല. ഇത് ബ്രെഡ് അല്ല നെസ്സി, ബ്രെഡ് ബ്രെഡ് എന്ത് ചെയ്യാൻ പോകുന്നത്? മുകളിലെ ബ്രെഡ് ഉപയോഗിക്കുന്നില്ല അല്ല, ബ്രെഡ് എന്ത് ചെയ്യാൻ പോകുന്നല്ല നെസ്സി? കണ്ടോ നല്ലൊരു ഇത്, ഞാൻ എന്താ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല. കണ്ടോ ആക്കുന്നത്? ഓക്കെ നെസ്സി ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിക്കൊണ്ട് വരുന്നുള്ളത് അല്ല, ഓംലെറ്റ് റെഡി ആയിക്കൊണ്ട് വരുന്നുള്ളത്. അങ്ങനെ ഗൈസ് മുട്ട ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടല്ലോ നെസ്സി, ആ ഒരു സൈഡ് മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ രണ്ടാമത്തെ സൈഡ് നെസ്സി മറിച്ചിട്ട് അല്ല അല്ല നെസ്സി മറിച്ചിട്ട് കഴിഞ്ഞു, മറിച്ചിട്ട് കഴിഞ്ഞു അല്ല, ഫുള്ള് വൈബിലാണ് മുട്ട. എന്താ പറയുന്നത് നെസ്സി? നെസ്സി പറയുന്നത് ഇത് വൈബ് മുട്ട എന്നാണ്. അങ്ങനെ മുട്ടന്റെ പരിപാടി, ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഫ്ലെയിം കുറച്ചല്ല. ഇനിയിപ്പൊ ബ്രെഡിന് എന്തോ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ബ്രെഡ് എണ്ണയില് ബ്രെഡിന്റെ മുകളില് എണ്ണ ഇട്ട് പരട്ടി അല്ല, അതെന്ത് നെയ്യാ എണ്ണ എന്ത് സി? ആ എണ്ണയാണ്, എണ്ണയും വേറെ എന്തോ അല്ല. ഓക്കെ അങ്ങനെ ഇട്ട് ബ്രെഡ് ഒന്ന് കായ്ച്ചെടുക്കുന്നുള്ളത് നെസ്സി, ചെറുതായിട്ടൊന്ന് കായ്ച്ചാ മതി. ഇങ്ങനെ ഓരോ കുട്ടികൾക്കും ഇങ്ങനെ ചെയ്യാ അല്ല, വീട്ടിലുമ്മ ഇല്ലാത്ത സമയത്ത് അല്ല.
പപ്പാക്ക് ചെറുതായിട്ട് ബ്രെഡ് ഭക്ഷണല്ല സ്നാക്സ് വൈകുന്നേരത്തെ അല്ല ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കാം. എന്നാ നെസ്സിന്റെ ആ മനസ്സിനെ നമ്മ കാണാതെ ഇരിക്കാൻ പറ്റില്ല. നെസ്സി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അല്ല നെസ്സി നെസ്സിന്റെ ആ മനസ്സാണ് നമുക്ക് കാര്യമായ ഇത്. മാഷാല്ലാ മാഷാല്ലാ അടിപൊളിയാണ് നെസ്സി ഉണ്ടാക്കിയത്. ബ്രെഡ് മുട്ടയുടെ വെച്ചിട്ടുള്ളത് അകത്ത് വെച്ചിട്ടുണ്ടല്ല. അങ്ങനെ രണ്ട് ബ്രെഡിന് രണ്ട് കഷ്ണമാക്കി അതിന്റെ നടുവില് മുട്ട വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് പീസ് വെച്ചിട്ടല്ല നല്ല കാണാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ നെസ്സിന്റെ സ്പെഷ്യൽ ആണ്. നമുക്ക് കഴിച്ചു നോക്കാം. നെസ്സി അങ്ങനെ ചായ വെച്ചിട്ടുണ്ട് അല്ലെ. ചായ റെഡി ആയിട്ടില്ല. നെസ്സി ചായ തിളപ്പിക്കുന്നുള്ളത് അല്ല. പൻസാര കുറച്ച് അധികം ഇട്ടോ? പൻസാര എത്ര ഇടണ്ട നെസ്സി ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു കുറച്ച് അധികം ഇട്ടോ. അങ്ങനെ നെസ്സി രണ്ട് ഗ്ലാസ് പൻസാര അല്ല രണ്ട് ടീസ്പൂൺ ഒന്ന് ഒരു ടീസ്പൂൺ അല്ല പകുതി പകുതി. ഓക്കെ അങ്ങനെ നെസ്സി പൻസാര ഇട്ട് നെസ്സി ചായ ഉണ്ടാക്കുന്നത് അല്ല. നെസ്സിന്റെ ചായന്റെ പരിപാടിയാണ് അവസാന വട്ടത്തില് അല്ല. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നെസ്സിന്റെ ചായ എല്ലാം കുടിച്ചിട്ട്. അപ്പൊ ബ്രെഡായി നെസ്സിന്റെ ബ്രെഡ് റെഡിയായി ചായ റെഡി ആയിക്കൊണ്ടുള്ളത്. അപ്പൊ ഇതിപ്പി റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് നോക്കാം ടേസ്റ്റ് നോക്കാം നമുക്ക്. ഗൈസ് നെസ്സിന്റെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. സ്നാക്സും റെഡി ആയിട്ടുണ്ട് അല്ല. സ്നാക്സും നെസ്സിന്റെ സ്നാക്സും പിന്നെ ചായയും റെഡി ആയിട്ടുണ്ട്. സുലൈമാനി ഞാൻ സുലൈമാനിയാണ് അടിക്കുന്നത്. നെസ്സി ഇതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അല്ല ഇതിന്റെ ടേസ്റ്റ് നോക്കാം നെസ്സി. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാൻ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നെസ്സി ടേസ്റ്റ് നോക്കാൻ തരുന്ന അടിപൊളി സൂപ്പർ അടിപൊളി നെസ്സി. അപ്പൊ നെസ്സിക്ക് അമ്മ താങ്ക്സ് പറയണം. അപ്പൊ ഉമ്മ ഇല്ലാൻ കല്യമില്ലേ. ഉമ്മ എന്നൊരു പ്രശ്നമല്ല. മോളുണ്ടെങ്കിൽ മതി. ഒരു അടിപൊളി മോളുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്നാക്സ് കാര്യങ്ങളെല്ലാം അല്ല റെഡിയാക്കി തരും. അപ്പൊ അടിപൊളിയായിട്ടുണ്ട് നെസ്സി ഉണ്ടാക്കിയ സ്നാക്സ്. നെസ്സിയും ഞാനും അപ്പൊ അടിക്കുന്നത് സ്നാക്സ് അടിക്കുന്നത്. ഇപ്പൊ അർഫാന് വരുമോ നോക്കാം നമുക്ക്. അങ്ങനെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ചെറുതായിട്ട് നല്ല മഴയായിരുന്നു ഇത്ര നേരം. ചെറുതായിട്ട് ഇങ്ങനെ പൊടി എന്നുള്ളതാണ്. ഇങ്ങനെ കുറേ നേരമായിട്ട് പെയ്യുന്നുണ്ട് ഇത്. ആ ഗൈസ് അങ്ങനെ അർഫാന എത്തിക്കൊണ്ടുള്ളത്. അർഫാന വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അർഫാനയെ അർഫാനൻ്റെ ഉമ്മാൻ്റെ അവിടെ പോയിട്ട് അർഫാന എത്തി. അർഫാന മേഡം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നെയിലും ഉണ്ട്. നെയിലും മദർസിൽ പോവാനായി. നെയിലും മദർസിൽ പോവാതെ രണ്ടും തരികടായിട്ട് കറങ്ങി നടക്കുകയായിരുന്നു. നെയിലും നെസ്സിയും അല്ല നെയിലും നെസ്സി എന്ന് പറയും. നെയിലും അർഫാനാവും. നെയിലോ മദർസിലൊന്നും പോകണ്ട അല്ല. ഇങ്ങനെ ഉടായിപ്പഴിച്ചിട്ട് ഉമ്മാൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്. നെയിൽ നോക്കുന്നില്ല കള്ളാൻ. ആ ഗൈസ് അങ്ങനെ അർഫാന എത്തി. അർഫാൻ്റെ ഉമ്മാൻ്റെ അവിടെ പോയിട്ട് വന്നു. അങ്ങനെ ഗൈസ് നെസ്സി അങ്ങനെ എനിക്ക് ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് അടിപൊളി ചായയും സ്നാക്സ് എല്ലാം ഉണ്ടാക്കി തന്ന അടിപൊളിയായിരുന്നു നെസ്സി. അങ്ങനെ നെസ്സി ഉണ്ടാക്കി തന്നതിന് ശേഷം അർഫാന വന്ന്. അർഫാന വന്ന് അർഫാന പർദ്ദയെല്ലാം മാറാൻ പോയി. നെയിലും വന്ന്. നെയിലും ഫുൾ തരികടകടെല്ലാം ഉമ്മാൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് വന്നതാണ്. അറിഞ്ഞാ അപ്പൊ നിങ്ങളെ ആവശ്യമൊന്നും ഇല്ല അർഫാന. നമ്മളെ മോള് അടിപൊളി മോളുണ്ട്. അറിഞ്ഞാ ചായ എല്ലാം ഉണ്ടാക്കി മോളെ നിങ്ങ മാത്രല്ല ഞാനും ആക്കും അതല്ലേ. അപ്പൊ ഇനി വൈകുന്നേരത്തെ ചായ സ്നാക്സ് ഓള് തന്നില്ലേ രണ്ടാളെ ഇങ്ങോട്ടേക്ക് നിനക്കും കൊറേ തന്നിട്ടെന്നേലും മുട്ട ഓംപ്ലേറ്റ് ബ്രെഡ് സാൻഡ്വിച്ച് എല്ലാം ആക്കിട്ട് ഇല്ലാന്ന് പറയുന്നത് ആ പടാ. ഓക്കേ ഇത്താക്കുമ്പോൾ ഇതാക്കി കൊടുക്കുന്നു. നെയിൽ പറയ് നെയിൽ പറയ് നെയിൽ കണ്ട പറയണ്ടല്ലോ. ഇത്താക്കുമ്പോൾ
ഇപ്പൊ സ്കൂളല്ലോ ലീവ് ഉണ്ടാവുമ്പോ ഓറ് എന്തെങ്കിലും കളിച്ചിട്ട് ചോറല്ലേ വെയ്ക്കുന്ന കൊറച്ചല്ലോ അങ്ങനെ വെച്ചിട്ട് അണിച്ചിട്ട് പോന്ന് വിശന്നിട്ട് ഉണ്ടാകുമ്പോ ഞാൻ പറയാം കയ്യിലാണ് അപ്പൊ ഓള് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും കിച്ചണില് മുട്ട ഓല് മെല്ലെ പോവും അപ്പൊ നിനക്ക് ഇനി ഇത് കിട്ടാല നെയ്യില് തിന്നാൻ അടിപൊളി മോളാണ് നമ്മളെ അടിപൊളി ഓ ഒന്നതാക്കി തരോ ഒന്നിതാക്കി തരോ സൗണ്ട് കൂട്ട് സൗണ്ട് ഓന് ചോദിക്കാറുണ്ട് എപ്പൊ വന്നിട്ട് സ്കൂളിന് ഉമ്മ എന്താക്കി തരാൻ പറഞ്ഞു സ്പീക്കറിന്റെ സൗണ്ട് പോയി എന്നാണ് നെയ്ലു പറയുന്നത് അല്ല ഓക്കെ ഓളൊരു ചെറിയ ഒരു കാര്യം നീ ഇല്ലാത്തപ്പോ ഒരു കാര്യം ചെയ്തില്ലേ അതന്നെ അത് വലിയ കാര്യമൊന്നുമല്ല നിങ്ങൾ ഒരു പുച്ഛം എന്ത് തള്ളയും മോനും കൂടിട്ട് ഒരു പുച്ഛം തള്ളയും മോനും കൂടിട്ട് ഒരു പുച്ഛം നെസി അതന്നെ ഇവനെ കൊണ്ട് യാതൊരു അല്ല നെയ്ലു നിങ്ങക്ക് ഫോണ് മാത്രം പിന്നെ ചായപ്പൊടി ഇടും അല്ല പാലയിക്കും ചായപ്പൊടി ഇട്ടിട്ട് പഞ്ചാരി പാലയിക്കും തളക്കുമ്പോ അത് തളിച്ചിട്ട് മാഷാല്ലാ മാഷാല്ലാ ഇത്ര പറഞ്ഞില്ല നീ ഇങ്ങനെ നീ നിനക്ക് ഇത് മംഗലം കഴിച്ചിട്ട് വന്നിട്ട് ചട്ടിക്ക് എണ്ണ തേക്കും എന്നിട്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിന് ഉള്ളി എല്ലാം സ്ലൈസ് ആക്കിട്ട് വെക്കും പിന്നെ മുളക് പൊടി ചൂട് വെള്ളത്തിലാക്കി അല്ല മാഗിനില്ല പൊടിച്ചു പൊടിച്ചിട്ട് ഇടാ അത് രണ്ട് മസാല ഇടാ അതിന്റെ കുറച്ച് ഇതാവുമ്പോ നമ്മൾ എടുത്തിട്ട് ഇതിപ്പോ അർഫാൻ ഇതെല്ലാം പഠിച്ചത് എപ്പോ അല്ലെങ്കിൽ മംഗലം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ മുട്ടോംലേറ്റ് ആക്കും എല്ലാ പൊടിയും സാമ്പാർ പൊടി എടുക്കാൻ നെസ്സി മുട്ട ആംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മുട്ട ആംലേറ്റ് ആണ് നെസ്സിന്റെ വെറൈറ്റി മുട്ട ആംലേറ്റ് അടിപൊളി അടിപൊളി അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക